ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ മദീനയിലേക്ക് പോയ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മദീനയിലേക്ക് പോകുന്നത് മോനാക്ക പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം 6 മണിയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പം ഞങ്ങൾ പെരീന്നൊക്കെ ഇറങ്ങിയിരിക്കണു. ഇത് മോനാക്കാൻ്റെ കമ്പനിയാണ്. അപ്പം ഞങ്ങൾ അതിലങ്ങനെ പോയപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതാണ് ഓല് വർക്ക് ചെയ്യണ കമ്പനി. അത് ഫുള്ളായിട്ടും ഇങ്ങനെ കാണുന്ന വീഡിയോ ആണിത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഓല് ജോലി ചെയ്യണത് സിമൻ്റ് കമ്പനിയാണ്. അപ്പോൾ അതൊക്കെ സിമൻറ്റിൻ്റെ പൊടിയായി വരുന്നതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് ശരിക്കൊന്നും അറിയില്ല, സിമൻറ്റിൻ്റെ പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു സിമൻ്റായി വരണമെങ്കിൽ കുറേ പണികളുണ്ട് കേട്ടോ. നമുക്ക് അതൊന്നും അറിയില്ല. പിന്നെ അപ്പം ഞങ്ങളങ്ങനെ പോകുകയാണ്. അപ്പോൾ ഇവിടുന്ന് മദീനയിലേക്ക് ഒരു 3.5-4 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ടാക്സിയൊക്കെ വിളിച്ചിട്ട് പോകുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട്. മദീന പള്ളിയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ റോഡുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനില്ലേ. റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ റോഡുകളുണ്ട്. ഇത് മേൽപ്പാലാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഓരോ പാലം കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡും വണ്ടികളും ഇങ്ങനെ പോണ കണ്ടപ്പോൾ വലിയ അതിശയം തോന്നിട്ടോ. നല്ല രസമുണ്ടായിന് കാണാൻ. അപ്പം ഞാനങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പോൾ ഞങ്ങളങ്ങനെ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ അതൊന്നും വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഏകദേശമൊക്കെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പം ഇതിന് ഒരു മക്കളൊക്കെ ഛർദിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിലു ഛർദിച്ചു, പിന്നെ റിഷു ഛർദിച്ചു. അത് കഴിഞ്ഞ് ചെറിയോള് എൻ്റെ മേത്തു കൂടി ആട്ടോ ഛർദിച്ചത്. അപ്പോൾ കവറുള്ളതൊക്കെ അങ്ങനെ കഴിഞ്ഞു. കവർക്കൊക്കെ ഛർദിക്കുകയിന്. അത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ അനുഭവം. അപ്പോൾ പിന്നെ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ പറ്റൂല. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളവിടെ ശരിക്ക് ലാൻഡ് ചെയ്തപ്പോൾ 9:30 മണിയായിട്ടോ. ഞങ്ങൾ ശരിക്കെത്തിയപ്പോൾ 9:30 മണിയായി. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു റൂമൊക്കെ കിട്ടി. നമ്മളവിടെ ചെന്ന് വണ്ടി കണ്ടാൽ തന്നെ ആൾക്കാർ നമുക്ക് റൂമിന് വേണ്ടി നമ്മളെ കൂടെ നടക്കും. റൂം തരാനും വേണ്ടിയിട്ട് ഓരോ പൈസയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വേഗം റൂമൊക്കെ കിട്ടിട്ടോ. പിന്നെ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേന് 10:30 മണിയായി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ റൗലയിൽ കയറണം എന്നുണ്ടെങ്കിൽ ആ ടൈമാണ്, 10:30 to 12 മണിയാണ് അവിടെ പറയണത്. അപ്പം നമ്മുടെ നബിൻ്റെ അടുത്തേക്ക് എത്താനും അവിടെ കാണാനുമുള്ള ഒരു പൂതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനും ഒന്നും നിന്നിട്ടില്ല. നമ്മൾ വേഗം എത്രയും പെട്ടെന്ന് അവിടെ എത്തട്ടെ എന്ന് എഴുതിയിട്ട് വേഗം പള്ളിക്കൊക്കെ പോയതാണ്, ഹർമ്മക്ക് പോയതാണ്. അപ്പം നമ്മൾ ഇനി ഹർമ്മിൽ കാണാം. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഹർമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോണതൊക്കെ അങ്ങോട്ടുള്ള വഴികളാണ് കേട്ടോ. ഇതൊക്കെ അവിടെ ഓരോന്നും ഉണ്ടാക്കണ ഇതാണ്. അവിടെ ഇങ്ങനെ കടകളെ മാതിരി ഇങ്ങനെ അല്ലെ റെസ്റ്റ് ചെയ്യാനാണോ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ട്. അപ്പോഴാ മോനാക്കിയും കുട്ടികളൊക്കെ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബിൽഡിങ്ങുകളും ഹോട്ടലുകളും പിന്നെ കടകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോഴും പള്ളിക്കൊക്കെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോഴും അവിടെ ഉള്ള കാഴ്ചകൾ കണ്ടില്ല. എന്താ ഭംഗി, ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിനു കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ നബിൻ്റെ അടുത്തേക്ക് എത്താന്ന് പറഞ്ഞാൽ, അതിനൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലുത് നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പള്ളീൻ്റെ അടുത്ത് എത്താറായി. കുറേ ആളുകളും അതിൻ്റെ അടിയിൽ കൂടി കണ്ടില്ല, റോഡും വണ്ടികളും ഒക്കെ ഉണ്ട്. റോഡാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സുഖമായിട്ട് പള്ളിക്കൊക്കെ കയറാനും ഇതിനൊക്കെ പറ്റി. ഹൈ
അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ കാണില്ല ഒരു ഗ്രില്ല് മാതിരി നമ്മൾ നടന്നു പോകണതാണ്. അതിലങ്ങനെ നല്ല കാറ്റ് വരിക, അത് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയും നമ്മൾ നടക്കണേന് നമുക്ക് ചൂടിനുള്ളൊരു ഇതാണോന്ന് അറിയില്ല. അവിടെയൊക്കെ ഏത് നേരവും ആൾക്കാരിങ്ങനെ ക്ലീനാക്കാനുണ്ടാവും കേട്ടോ. ഒരു മുറവും ഇതും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അതേപോലെ തുടക്കാനും ഇതിനൊക്കെ ആൾക്കാർ ഏത് ടൈമിലും അവിടെ റെഡിയാണ്. ഇപ്പോൾ അതിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. സ്പീഡ് കുറച്ച് വണ്ടികൾ. ഇനി ശരിക്കുള്ള റോഡാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ ഹർമിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നടന്നു പോകണ ആ ഭാഗം ഈ ഭാഗമൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളും ഇതൊക്കെ കാണാണ്ട്. അപ്പം അവിടെ അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ കച്ചവടക്കാരാണ് കേട്ടോ. നമ്മൾ എല്ലാ സംഗതികളും ഈത്തപ്പഴയിറ്റും പിന്നെ നമ്മുടെ ഊതും അത്തർ അതേപോലെ മുസല്ലകളും സൈഫുകൾ അങ്ങനെ ഖുർആനും കാര്യങ്ങളും എല്ലാം അതിലുള്ള ഓരോ കടകളാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ നടത്തത്തിൽ നോക്കി നോക്കി പോവുകയാണ് കേട്ടോ. ശരിക്കും നമുക്ക് കടകൾ എന്താണെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ. നമ്മൾ ബോർഡൊന്നും നമുക്ക് വായിച്ചാലറിയില്ല. അറബിയിലും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇടക്ക് നോക്കും, പിന്നെ അങ്ങനെ നടക്കും. അപ്പം അങ്ങനെ അറിമിലെത്താനായി. ഇത് നമ്മൾ ഹർമിൻ്റെ അടുത്തെത്താനായി. അപ്പോൾ നമ്മൾ ഹർമിൽ കയറാനുള്ള ഗേറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പറുണ്ട്, കുറേ ഗേറ്റുകളുണ്ട് കേട്ടോ. ആകെ നമുക്ക് അവിടെ പോയാൽ മാറിപ്പോകും. നമ്മൾ ഏതിലെ കയറിയത് ഏതിലെ ഇറങ്ങിയത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗേറ്റിൽ കൂടി ഇങ്ങനെ കയറുന്നുണ്ട്. ഇത് കണ്ട് പള്ളിൻ്റെ ഉള്ളിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് വിശ്രമിക്കണ ആളാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നേരം പുൽക്കോളൊക്കെ ഇരിക്കണവരും അങ്ങനെയൊക്കെയാണ്. അവിടെ കടക്കുക ഇരിക്കും നിസ്കരിക്കുക അങ്ങനത്തെ ഇതിലിങ്ങനെ സ്ഥലമാണ്. അപ്പോൾ അതാ അവിടെ കുടിവെള്ളത്തിനുള്ള നമ്മളെ സംസം വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ കുടിക്കുകയാണ്. വെള്ളം നമുക്ക് ഏത് ഭാഗത്ത് കൂടി ചെന്നാലും നമുക്ക് കുടിവെള്ളം കിട്ടും കേട്ടോ. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ വേഗം ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഹർമുക്ക് കയറാൻ നിൽക്കുകയാണ്. പള്ളിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. അവിടെ കുട്ടികളൊക്കെ ഒന്നും പ്രവേശനമില്ല കേട്ടോ. ചെറിയോളെ രണ്ടാളും കയറ്റിയില്ല. എൻ്റെ വലിയവളെ മാത്രം ഓൾക്ക് 11 വയസ്സാണ്. അപ്പോൾ ഓൾ പറഞ്ഞ കെട്ടീന് ഓൾക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാനും ഓളും കൂടിയാണ് പിന്നെ കയറിയത്. ഇത് സ്ത്രീകൾ മാത്രം കയറുന്ന പള്ളിയാണ്. അപ്പോൾ ഞാനും ഓളും കയറി, കുട്ടികളും കൊണ്ട് മോനൊക്കെ പോയി. അത് കണ്ടത് ക്ലീൻ ചെയ്യാണ്, തുടച്ചുകാണ്ട് ഇങ്ങനെ പോരുന്ന വണ്ടിയാണ് കേട്ടത്. ഏത് ടൈമും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഈ വണ്ടി. ഞങ്ങൾ പള്ളിക്ക് കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞു കണ്ടാണ് പിന്നെ വേറൊരു ഭാഗത്തേക്ക് വരുന്ന റൗലൻ്റെ അടുത്ത് കിട്ടോ. ഒരു 34 നമ്പർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ ഭാഗത്ത് അപ്പുറത്ത് കൂടി പോയിട്ടാണ് പിന്നെ ഈ റൗലൻ്റെ അവിടേക്ക് കയറുന്നത്. 34 നമ്പർ പറഞ്ഞ് അതിലെ കയറുകയാണ്. അപ്പോൾ അതിലെ കയറി വന്നിട്ടുള്ള ഇതാണ് കേട്ടത്. ഇതാണ് നമ്മുടെ റൗലൻ്റെ അവിടെ ഉള്ള അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെയൊക്കെ പെണ്ണുങ്ങൾ ഇരുന്ന് ദ്വാരക്കലും ഖുർആൻ ഓതലും നിസ്കാരവും ഒക്കെ ഉണ്ട്. നമ്മൾ നബിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത്രയും അടുത്ത്. അപ്പോൾ നമ്മൾ ഒരു മനസ്സിനുള്ളൊരു സമാധാനവും സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല നമുക്ക്. അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ തുറന്ന് പറഞ്ഞ് നബിനോട് സലാം പറഞ്ഞൊക്കെ നമ്മൾ അവിടെ കുറേ നേരം അവിടെ ഇരുന്ന് സലാത്തും ദിക്റും യാസീനും ഒക്കെ നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ ചൊല്ലിയിട്ടും ഓതിയിട്ടൊക്കെ നമ്മളവിടെ ഇരിക്കുകയാണ്. കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ.
അവിടെ പള്ളിൻ്റെ ഉള്ളൊക്കെ പോണടുത്തുള്ളതാണത്. അതൊക്കെ വെള്ളം കുടിക്കണ ഇതാട്ടോ, അവിടെ പോയിരുന്ന് വെള്ളം കുടിക്കുക. അത് രണ്ട് ഭാഗവും നടക്കണം, അവിടെ രണ്ട് ഭാഗവും ഈ വെള്ളത്തിനുള്ള കുടിവെള്ളത്തിനുള്ള സൗകര്യമാണ്. പഠിച്ചവൻ എനിക്ക് ഇവിടെ വരാനും ഇവിടെ കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം തന്നു. അതുപോലെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഓൾക്കും ഇതേപോലെ തന്നെ പഠിച്ചവൻ അതിനുള്ള ഒരു ഭാഗ്യം എത്രയും പെട്ടെന്ന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഒരു ടൈം മാത്രമേ ഉള്ളൂ. ആ ടൈമിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെയും കയറുക, അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് നേരമൊക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ മോനൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളവിടെ പുറത്ത് അവിടെ വിശ്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോയി ഇരുന്ന് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ആ കാണുന്ന തൂണാണ് പകലൊക്കെ കുടയായിട്ട് നിൽക്കും, രാത്രി പിന്നെ അതിങ്ങനെ കൂടി നിൽക്കും കേട്ടോ. പകല് പിന്നെ അതിൻ്റെ ചോട്ടിലാണ് ആളുകളൊക്കെ വിശ്രമിക്കുക. പിന്നെ അധികവും ജുമാ നിസ്കാരമൊക്കെ അതിൻ്റെ ചുവട്ടിലിരുന്നാണ് ഉണ്ടാവുക. സ്ഥലമില്ലായിട്ട് പള്ളിയിൽ ആളുകൾ നിറയും, അപ്പോൾ പിന്നെ പുറത്ത് ഇവിടെ ഒക്കെ ഇരുന്നിട്ടാണ് ആൾക്കാരൊക്കെ നിസ്കരിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നാണ്ട് പിന്നെ ഞങ്ങൾ റൂമൊക്കെ പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.